ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നവർ ധാരാളമുണ്ട്, പക്ഷേ പഠിച്ചവർ വളരെ കുറവാണ്. അതെ, അതിന് വലിയ വലിയ വിഷയങ്ങൾ ചിലപ്പോൾ ആളുകൾ സംസാരിക്കും. മൊത്തം മുസ്ലിമീങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങൾ വരെ ചിലപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ടൈപ്പ് ചെയ്യും. മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യണം, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യണം, മുസ്ലിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, മുസ്ലിങ്ങൾ ഇന്ന നിലപാട് സ്വീകരിക്കണം. അവനോട് എങ്ങനെ നിസ്കരിക്കണമെന്ന് ചോദിച്ചാൽ, നിസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് നീ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അവനറിയില്ല. എന്നാൽ അവൻ സംസാരിക്കുന്നതോ അവൻ്റെ നാവിന് കൊള്ളാത്ത വിഷയമാണ്. സഹോദരങ്ങളെ, നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ലൈക്കും സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലുള്ള ഗ്രൂപ്പിൻ്റെ എണ്ണവും കണ്ടിട്ടല്ല പരലോകത്ത് രക്ഷപ്പെടാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ അരികിൽ രക്ഷപ്പെടണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദീനുണ്ടാവണം. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് പഠിക്കുക, ദീനിനെക്കുറിച്ച് അറിയുക, ദീനിനെക്കുറിച്ച് പഠിച്ചു നോക്കുക. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം ഹദീസുകളിൽ അറിയിച്ച കാര്യമാണ്, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ത്, ദീനിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ വ്യാപിക്കുക എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അൻ യുർഫഅൽ ഇൽം, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവ് അത് ഉയർത്തപ്പെടുക എന്നത്. വയക്സുറൽ ജഹൽ, അറിവില്ലായ്മ വ്യാപിക്കുക എന്നത്. ജനങ്ങൾക്കിടയിൽ അറിവില്ലായ്മ അങ്ങേറ്റം വ്യാപിക്കുക എന്നത്. പലപ്പോഴും സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ കാണാൻ പറ്റും. ചില ആളുകൾ നമ്മൾ കണ്ടാൽ വിചാരിക്കും ഭയങ്കര ദീനുള്ള ആളാണ്, ദീൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ആളുകളോട് അങ്ങനെ പറയുന്നു, ഫത്വ കൊടുക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. ഖുർആനിലെ അമ്മ ജുസയിലെ അവസാനത്തെ സൂറത്ത് അവനെ കൊണ്ട് നോക്കി വായിപ്പിച്ചാൽ അവൻ തെറ്റിച്ച് കളയും. എന്നാൽ അവൻ മുസ്ലിമീങ്ങളുടെ ഇമാമാണ്, അവർക്ക് ഫത്വ നൽകുന്ന പണ്ഡിതനാണ്. ഖുർആൻ അവൻ നോക്കി ഓതാൻ വരെ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. എന്നാലും അവൻ ഇടപെടാത്ത വിഷയമില്ല, അവൻ സംസാരിക്കാത്ത കാര്യമില്ല. സഹോദരങ്ങളെ, ഈ ദീൻ അള്ളാഹുവിൻ്റെതാണ്. അവൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച അമാനത്താണ്. അറിവില്ലായ്മ വ്യാപകമാവുക എന്നത് ഈ കാലഘട്ടത്തിൽ അന്ത്യനാളിൻ്റെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലമാക്കൾ ഹദീസ് തുടക്കം, ഇന്നല്ലാഹു ലാ യഖ്ബദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ നാസ്. ജസാകല്ലാഹു ഖൈറ. അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങളിൽ നിന്ന് ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം ഒറ്റയടിക്ക് ഉയർത്തുകയില്ല, അത് ഊരിയെടുക്കുകയില്ല, പെട്ടെന്നുണ്ടാവും, ഊരി പോവുകയില്ല. വലാകിൻ ബിഖബ്ദിൽ ഉലമാ, മറിച്ച് പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് അത് സംഭവിക്കുക. ഉലമാക്കൾ ഇങ്ങനെ മരിച്ചു പോകും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ ഇത്തഖദ അന്നാസു റുഊസൻ ജുഹാല, അങ്ങനെ ദുനിയാവിൽ ഒരു പണ്ഡിതനും ബാക്കിയാകാതെ വന്നാൽ ജനങ്ങൾ വിവരം കെട്ട വിവരദോഷികളെ നേതാക്കന്മാരാക്കും. ഫസുഇലു, അങ്ങനെ അവരുടെ അരികിൽ വന്ന ആളുകൾ ചോദ്യം ചോദിക്കും. ഫഅഫ്തൌ ബിഗൈരി ഇൽമിൻ, ദീനിനെ കുറിച്ചുള്ള അറിവില്ലാതെ അവർ ജനങ്ങൾക്ക് ഫത്വ നൽകും, ഉത്തരം നൽകും. ഫദല്ലു വഅദല്ലു, അവർ വഴികേടിലാവുകയും ചെയ്യും, മറ്റുള്ളവരെ വഴികേടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. സഹാബികളുടെ കാലഘട്ടത്തിൽ ഒരു മജ്ലിസിൽ ധാരാളം സഹാബികൾ ഉണ്ടാകും, ധാരാളം താബിഈങ്ങൾ ഉണ്ടാകും, അവരൊക്കെ പണ്ഡിതന്മാരാണ്. ഏതെങ്കിലും ഒരാൾ സംശയം ചോദിച്ചു വന്നാൽ അവിടുന്ന് അങ്ങ് ചോദ്യം ചോദിച്ചാൽ അയാൾ വരെ എനിക്കറിയില്ല, അപ്പം അടുത്താളോട് ചോദിക്കും, അടുത്താളോട് ചോദിക്കും, അടുത്താളോട് ചോദിക്കും. അങ്ങനെ അവസാനം ഈ മനുഷ്യൻ ആദ്യം വന്നോടത്തേക്ക് തന്നെ എത്തും. പണ്ഡിതന്മാർ ധാരാളക്കണക്കിന് നിരന്നു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ അവസ്ഥയാണത്. ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മറുപടി പറയാൻ അവർക്ക് പേടിയായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉമർ ഇബ്നു ഖത്താബിന്റെ മകനാണ്, സഹാബികളിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചില ആളുകൾ ചിലപ്പോൾ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ചോദിക്കാൻ വരും. അപ്പോൾ അദ്ദേഹം സഹാബിയൻ, അദ്ദേഹം പറയും, നിങ്ങൾ സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ അരികിൽ ചെല്ലുക. സഈദ് ഇബ്നുൽ മുസയ്യിബ് സഹാബി കൂടിയല്ല, താബിഈയാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പെട്ടയാളാണ്. സഈദിനോട് നിങ്ങൾ ചോദിക്കുക, അദ്ദേഹത്തിന് കൂടുതൽ അറിയാം. ഇബ്നു ഉമർ മറുപടി നൽകില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, പണ്ഡിതന്മാർ മരിക്കുന്നതിലൂടെയാണ് അറിവില്ലാതെയാവുക എന്ന ഹദീസ്, ആ ഹദീസ് ഇസ്ലാം അതിൻ്റെ കാലഘട്ടം കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ, ആദ്യത്തെ മൂന്ന് തലമുറകൾ നീങ്ങിയതിന് ശേഷം ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഈ ഹദീസ് ഇതാ ഇക്കാലഘട്ടത്തിൽ പുലർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏത് നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലുള്ള പണ്ഡിതന്മാർ അന്ന് പറയാൻ ഈ ഹദീസ് പുലർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇമാം ഔസാഇ റഹിമഹുള്ള അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഔസാഇ എങ്ങാനും ഇക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്തു പറയുമായിരുന്നു. അവർക്ക് ശേഷം വന്നവർ അൽഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം ഈ പറഞ്ഞ വാക്കുകളൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയാൻ, അവരെല്ലാം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവർ പറയാ. അദ്ദേഹം എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. ഇത് നമ്മൾ ഇതാ പതിനാലാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എന്താ പറയേണ്ടത്? അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ വിവരമില്ലാതെ സംസാരിക്കുക എന്നത് ഗൗരവമുള്ള കാര്യമാണ്. ദീനിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് സംസാരിക്കേണ്ടത്. നിങ്ങളുടെ വാക്കുകൾ, ചില ആളുകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ ചിലപ്പോൾ
എഴുതിവിടുന്ന വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ കൊല്ലപ്പെടുക വരെ ചെയ്തേക്കാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ, വിപ്ലവം നയിക്കാൻ, വാളെടുത്തിറങ്ങാൻ, പ്രതിരോധം നടത്താൻ ഒക്കെ ഫത്വ നൽകാൻ, എല്ലാവരും ചോദ്യത്തിന് ഉത്തരം അല്ലേ, ആളുകൾ ഇന്ന് ഫോൺ നമ്പർ കൊടുത്തിട്ട് പരസ്യമാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചോദ്യം ചോദിച്ചോളും, ഞാൻ ഉത്തരം പറഞ്ഞുതരാം. ഉത്തരം കിട്ടാത്ത പ്രയാസമില്ല. സുബ്ഹാനല്ലാഹ്, ദീൻ ഇത്ര നിസ്സാരമായ കാര്യമല്ല, ദീൻ ഗുരുതരമായ വിഷയമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നിസ്ഫുൽ ഇൽമി ലാ അദ്രി, ഒരാൾക്ക് ഇൽമുണ്ട് എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അതിന്റെ പകുതി അയാൾ അറിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് അയാൾ ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയൽ. അറിയാത്ത കാര്യത്തിന് അറിയില്ല എന്ന് പറയാം.